टिप्स एंड ट्रिक्स ऐवर्कम स्वागत अब इन टेंथ लेवल प्रीलिम्स बेस क्लास अब टेंथ लेवल प्रीलिम्स मेन वी एफ ए बेवको एल डी मुदल परीक्ष वेटा अब एस सी आर टी एस सी आर टी नमें सिलबस इंडियन हिस्ट्री अब इंडियन हिस्ट्री सिलबस नाम टेंथ लेवल बी एस सी टेंथ लेवल प्रिलिमिनरी एक्साम सिलबस बेस क्लास पोकोन्द अब अलग इंडियन हिस्ट्री नमु पढ़ान टॉपिक इत्र ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സാമൂഹികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങൾ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ തുടങ്ങിയവ ഇത്രയാണ് നമുക്ക് സിലബസിൽ ഇന്ത്യൻ ഹിസ്റ്ററിയെ ബേസ് ചെയ്തിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസ് ഹിസ്റ്ററി കാര്യമായിട്ട് തന്നെ പഠിക്കാനുണ്ട് അപ്പോൾ ഓരോ ചാപ്റ്റർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇംപോർട്ടന്റ് പോയിന്റ്സ് മാത്രമല്ല സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും എഴുതുന്ന രീതിയിലാണ് ക്ലാസ് എടുക്കാൻ പോകുന്നത് അപ്പോൾ എസ്ഇആർടിയിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശദീകരണം ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ആദ്യത്തെ ചാപ്റ്റർ ആണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമുക്ക് പഠിക്കാനുള്ള ആദ്യത്തെ ചാപ്റ്റർ ഏഴാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഒന്ന് എഴുതി എടുത്ത് വെക്കുക ഓക്കെ അപ്പോൾ എല്ലാ പോയിന്റ്സും വിശദീകരിച്ച് പറയുന്നുണ്ട് കാരണം പുതിയ പാറ്റേൺ ചോദ്യങ്ങൾ ആയതുകൊണ്ട് ക്വസ്റ്റ്യൻ ആൻസർ ആ ഒരു മോഡലിൽ നമുക്കിനി പഠിക്കാൻ പറ്റത്തില്ല അപ്പോൾ അതനുസരിച്ച് നമ്മുടെ പഠന രീതികളും കൂടി ഒന്ന് മാറ്റിയാണ് ക്ലാസ് എടുക്കുന്നത് ആദ്യമായിട്ട് നഗോഡകളുടെ പെരുവിരൽ നഗോഡകളുടെ പെരുവിരൽ അപ്പോൾ ആരാണ് നഗോഡകൾ എന്ന് മനസ്സിലാക്കുക ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ ഓക്കെ അപ്പോൾ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് ആര് നഗോഡകൾ ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് ആര് നഗോഡകൾ എന്ന് പറയുന്നത് ഈ ചിത്രം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ചിത്രം ഒന്ന് നോക്കി വെച്ചാൽ അവർക്ക് എന്തില്ല പെരുവിരൽ ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിവിധ നാടുകളിൽ നിന്നും നെയ്ത്തുകാരെത്തിയിരുന്നു ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി കുറഞ്ഞ വേതനത്തിന് അവരെ കൊണ്ട് നെയ്ത്തു ജോലി ചെയ്യിപ്പിച്ചു ഉപജീവനത്തിന് മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി അവരെ മാറ്റി അടിമകൾക്ക് തുല്യമായ ജീവിതം കമ്പനി ഉദ്യോഗസ്ഥരുടെ തീരുമാനം അംഗീകരിക്കാത്തവരെ അവര് എന്ത് ചെയ്തു ക്രൂരമായിട്ട് മർദ്ദിച്ചു അവരുടെ വസ്തുവകകൾ പിടിച്ചെടുത്തു ജീവിതം വഴിമുട്ടിയ നഗോഡകൾ കുലത്തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതിനാണ് അവർ എന്ത് ചെയ്തത് അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു അതിനവർ കണ്ടെത്തിയ മാർഗം എന്താണ് സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നുള്ളതായിരുന്നു അപ്പൊ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ മനസ്സിലായല്ലോ എന്തൊക്കെയാണ് അവരുടെ അവരുടെ വസ്തുവകകളും മറ്റും ഒക്കെ ആര് പിടിച്ചെടുത്തു ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തു അതുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് അവർക്ക് അവരുടെ കുലത്തൊടിൽ അതായത് പട്ടുനൂൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് അവർ അവരുടെ പെരുവിരൽ മുറിച്ച് മാറ്റിയത് അപ്പൊ ഇവിടുന്ന് എന്തൊക്കെ ചോദിക്കാം ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാർ അറിയപ്പെട്ടിരുന്ന പേര് എന്താണ് നഗോഡകൾ എന്നാണ് ബ്രിട്ടീഷ് ചൂഷണത്തിൽ നിന്നും രക്ഷ നേടാൻ സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റിയ കർഷകരാണ് ആര് നഗോഡകൾ ഓക്കെ ബംഗാളിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെയാണ് ഇവർക്ക് ഈ ഒരു ഗതി വന്നത് അപ്പൊ നഗോഡകളുടെ കഥ വായിച്ചല്ലോ ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നില്ല പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന എല്ലാ വിഭാഗങ്ങളെയും കമ്പനി ഭരണം ബാധിച്ചിരുന്നു അതിനെതിരെ ശക്തമായ രീതിയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു അപ്പോൾ കമ്പനിക്ക് നേരെ ശക്തമായ രീതിയിൽ എന്തുയർന്നു വന്നു ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു അപ്പോൾ ആരൊക്കെയാണ് ഈ കമ്പനി ഭരണത്തിൻ്റെ ചൂഷണത്തിന് ഇരയായത് എന്ന് ചോദിച്ചാൽ കർഷകർ നെയ്ത്തുകാർ കൈത്തൊഴിലുകാർ ഗോത്രവർഗക്കാർ എന്നിവരാണ് കമ്പനി ഭരണത്തിൻ്റെ ചൂഷണത്തിന് ഇരയായത് കർഷകർ നെയ്ത്തുകാർ കൈത്തൊഴിലുകാർ ഗോത്രവർഗക്കാർ മുതലായവരാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്
ഇവര് കാർഷിക മേഖലയിലേക്ക് കൈകടത്താൻ വേണ്ടിയിട്ട്, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കാർഷിക മേഖലയിലേക്ക് കൈകടത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്തത്, അല്ലെങ്കിൽ കർഷകർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തൊക്കെ നടപടികളാണ് ചെയ്തത്, ഇമ്പോർട്ടൻ്റ് ആണ്, ഓരോന്നായിട്ട് നോക്കി വെക്കുക. 5 പോയിന്റ്സ് ഉണ്ട്. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരെ ചുമതലപ്പെടുത്തി. ഈ ഇടനിലക്കാരാണ് ജമീന്ദാർമാർ എന്ന് അറിയപ്പെട്ടത്. നികുതി പണമായി തന്നെ നൽകണമെന്ന വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. അപ്പോൾ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ അറിയപ്പെടുന്ന പേരാണ് സാഹൂക്കാർ. അപ്പോൾ ഈ ഈ രീതികളിലൊക്കെയാണ് എന്ത് ചെയ്തത്, കമ്പനി ഇവരുടെ കാർഷിക മേഖലയിലേക്ക് എന്ത് ചെയ്തത്, തിരിഞ്ഞത്, അവരെ കൊള്ളയടിച്ചത്. എന്തൊക്കെയായിരുന്നു? കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. കർഷകർക്കുമേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതി ഇളവുകൾ നൽകിയിരുന്നില്ല. നികുതി പിരിച്ചെടുക്കാൻ ജമീന്ദാർമാരെയാണ് ചുമതലപ്പെടുത്തിയത്, അതായത് ഇടനിലക്കാരെയാണ് ചുമതലപ്പെടുത്തിയത്. നികുതി പണമായി തന്നെ നൽകണമെന്നുള്ള വ്യവസ്ഥ കൊണ്ടുവന്നു. പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ, അതായത് സാഹൂക്കാരെ ആശ്രയിക്കേണ്ടി വന്നു. ഓക്കെ ആണല്ലോ. ഇനി ബംഗാളിലെ മണ്ണ് പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കമ്പനി കണ്ടെത്തി. അപ്പോൾ ബംഗാളിലെ മണ്ണിൽ പരുത്തി, ചണം, നീലം മുതലായവ കൃഷി ചെയ്യാൻ ഏറ്റവും പറ്റിയതാണെന്ന് ആര് കണ്ടെത്തി? കമ്പനി കണ്ടെത്തി. പരുത്തിയും ചണവും നീലവും ഇംഗ്ലണ്ടിലെ വ്യവസായശാലകൾക്ക് ആവശ്യമായ പ്രധാന റോ മെറ്റീരിയൽസ്, അതായത് അസംസ്കൃത വസ്തുക്കളായിരുന്നു ഈ പരുത്തിയും ചണവും നീലവും ഒക്കെ. അതുകൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും കൃഷി വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചു. ഇവർ ചെയ്തതെല്ലാം അവരുടെ ലാഭത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഇതിനായിട്ട് കർഷകരെ നിർബന്ധിച്ചിട്ട് ഇവരെ ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന കർഷകരെ കൊണ്ട് പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലങ്ങളുടെയും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ പ്രേരിപ്പിച്ചു. അപ്പോൾ കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ എന്തായി മാറുകയും ചെയ്തു, തൊഴിലാളികളായിട്ട് മാറുകയും ചെയ്തു. ഇത് ബംഗാളിലെ അവസ്ഥയാണ്. അങ്ങനെ പയ്യെ പയ്യെ ബംഗാളിലെ ഭരണം ആരുടെ കീഴിലായിട്ട് മാറി? കമ്പനിയുടെ കീഴിലായിട്ട് മാറി. ഓക്കെ, അടുത്തത് റെയിൽവേയുടെ തുടക്കം. അപ്പോൾ ഈ ഒരു ബോക്സിൽ നിന്ന് ഒരുപാട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. നോക്കാം, ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 അപ്പോൾ ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് 1853 ഏപ്രിൽ 16 അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്നും താനെയിലേക്ക് ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. അപ്പോൾ ആദ്യത്തെ തീവണ്ടി സർവീസ് ബോംബെ മുതൽ എവിടെ വരെയായിരുന്നു? താനെ വരെയായിരുന്നു. 14 കോച്ചുകളുള്ള ഈ വണ്ടിയിൽ 400 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിച്ചത് 1853 ഏപ്രിൽ 16 അന്ന് വൈകുന്നേരം 3:35 ബോംബെയിൽ നിന്നും താനെയിലേക്കുള്ള ആദ്യ തീവണ്ടി കൂകിപ്പാഞ്ഞത്. 14 കോച്ചുകളുള്ള ഈ വണ്ടിയിൽ 400 യാത്രക്കാർ ഉണ്ടായിരുന്നു. 1861 മാർച്ചിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് തീവണ്ടി ഓടിയത്. എവിടെ മുതൽ എവിടെ വരെയാണ്? തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക്. അപ്പോൾ 1861 മാർച്ചിൽ തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി ഓടി. അപ്പോൾ ഇന്ത്യയിലെയും കേരളത്തിലെയും തീവണ്ടിയുടെ തുടക്കം, അല്ലെങ്കിൽ റെയിൽവേയുടെ തുടക്കമാണ് ഈ ഒരു ബോക്സിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ഗോത്ര ജനതയ്ക്കെതിരെ. കമ്പനിയുടെ ഇടപെടൽ കാർഷിക മേഖലയിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അവർ വനനിയമങ്ങൾ ആവിഷ്കരിച്ചു. ഈ നിയമങ്ങൾ മുഖേന വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. പരമ്പരാഗതമായി വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഗോത്രജനതയെ ഇത് എന്ത് ചെയ്തു? പ്രതികൂലമായിട്ട് ബാധിച്ചു. ഈ വനനിയമങ്ങളൊക്കെ ആവിഷ്കരിച്ചത് ആരെയാണ് പ്രതികൂലമായിട്ട് ബാധിച്ചത്? ഗോത്രജനതയെ ബാധിച്ചു. അതോടെ ഗോത്രജനതയുടെ വനവിഭവ ശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെട്ടു. അപ്പൊ അതോടെ ഗോത്രജനതയുടെ വനവിഭവ ശേഖരണവും അവരുടെ പരമ്പരാഗത കൃഷിരീതികളും എന്ത് ചെയ്തു? തടസ്സപ്പെട്ടു. ഗോത്രജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ഇവ ചൂഷണം ചെയ്യുന്നതിനായി റോഡ്, റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു.
അപ്പൊ ഗോത്രജനതയുടെ ആവാസ മേഖലയിൽ എന്ത് സമ്പന്നമായിരുന്നു? ധാതു നിക്ഷേപങ്ങൾ സമ്പന്നമായിരുന്നു. അപ്പൊ ഇവ ചൂഷണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റോഡ് റെയിൽ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചു. അതും എന്ത് ചെയ്തു? ഗോത്രജനതയുടെ ജീവിതം ദുസ്സഹമാക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ വനനിയമങ്ങളും അതുപോലെ എന്താണ് റോഡ് റെയിൽ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചതാണ് ഈ ഗോത്രജനതയുടെ ജീവിതത്തിലേക്ക് അവരെന്ത് ചെയ്തത്? കടന്ന് കയറിയത്. ഇതാണ് ഗോത്രജനതയ്ക്കെതിരെ അവർ നടത്തിയത്. ഇനി നെയ്ത്തുകാർക്കെതിരെ കമ്പനി എന്തൊക്കെയാണ് നടത്തിയത്? കമ്പനി ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി വ്യാപകമായി എന്ന് നാം മനസ്സിലാക്കിയല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു പരുത്തി, ചണം, നീലം ഒക്കെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പ്രേരിപ്പിച്ചു എന്ന് പറഞ്ഞു. എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല തകർച്ചയെ നേരിട്ടു. എന്തുകൊണ്ടായിരിക്കാം കൈത്തറി മേഖല തകർന്നത്? ഇതൊന്ന് ഓർത്തു വെക്കുക. അപ്പൊ കൈത്തറി മേഖല തകരാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെ? നോട്ട് ചെയ്ത് വെക്കാം. ഒന്നാമത്തേത്, അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇവയൊക്കെയാണ് എന്ത്, അതിൻ്റെ കാരണങ്ങൾ. ഇപ്പൊ കൈത്തറി മേഖല തകർന്നതിന് കാരണങ്ങൾ എന്തൊക്കെയാണ്? അസംസ്കൃത വസ്തുവായ പരുത്തി ബ്രിട്ടനിലേക്ക് കയറ്റി അയച്ചു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തി. ഇക്കാരണങ്ങളാൽ കൈത്തറി മേഖലയിൽ നിരവധി തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ട് കൈത്തറി മേഖലയിൽ എന്ത് ചെയ്തു? തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. അപ്പൊ ഇത് ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാ മേഖലയിലും ഈ കമ്പനിയുടെ ഭരണം അല്ലെങ്കിൽ അവരുടെ കടന്നുകയറ്റം വന്നപ്പോൾ ഇവരൊക്കെ പ്രതികരിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അടുത്തത് ഇവരുടെ പ്രതികരണങ്ങളാണ്, കലാപങ്ങളിലേക്ക്. കമ്പനി ഭരണത്തിന്റെ ഫലമായി ഉപജീവന മാർഗങ്ങൾ ഇല്ലാതായ വിഭാഗങ്ങൾ ഏതെല്ലാമെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഈ ജനവിഭാഗങ്ങൾ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി നിന്ന ജമീന്ദാർമാരാണ് എന്ത് നികുതി പിരിച്ചിരുന്നത്. നികുതി പിരിച്ചെടുക്കാൻ ഇടനിലക്കാരായി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചുമതലപ്പെടുത്തിയവരാണ് ആര്? ജമീന്ദാർമാർ. ആരാണ് സാഹൂക്കാർ? പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ അറിയപ്പെട്ടിരുന്നതാണ് സാഹൂക്കാർ. അപ്പോൾ ഈ കമ്പനിക്കെതിരെയും ജമീന്ദാർമാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ലെങ്കിലും ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരം ചെറുത്തുനിൽപ്പുകൾ നടന്നിരുന്നു. അപ്പൊ ഇനി ഓരോ ചെറുത്തുനിൽപ്പുകളാണ് പറയുന്നത്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. ഓക്കെ, നോക്കാം. കമ്പനി ഭരണം സ്ഥാപിതമായതോടൊപ്പം തന്നെ കാർഷിക കലാപങ്ങളും ആരംഭിച്ചു. ഇതിന് തെളിവാണ് 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. അപ്പോ സന്യാസി കലാപവും ഫക്കീർ കലാപവും നടന്നത് എവിടെ? ബംഗാളിൽ, 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പൊ മലബാറിൽ 19-ാം നൂറ്റാണ്ടോടെയാണ് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അവിടെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇതേ കാലയളവിൽ ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. അപ്പൊ ബംഗാളിലും ഇതേ സ്വഭാവത്തിലുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നു. ഇവ ഫറാസി കലാപങ്ങൾ എന്നാണ് അറിയപ്പെട്ടത്. അപ്പൊ 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്നതാണ് സന്യാസി കലാപവും ഫക്കീർ കലാപവും. 19-ാം നൂറ്റാണ്ടില് മാപ്പിള കലാപങ്ങളാണ് മലബാറിൽ പൊട്ടിപ്പുറപ്പെട്ടത്. ഇതേ കാലയളവിൽ ബംഗാളിൽ ഫറാസി കലാപങ്ങൾ. ഇപ്പൊ ഫറാസി കലാപങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ നോട്ട് ചെയ്യുക, ബംഗാളിൽ. ഇനി ഇവരെ കൂടാതെ, ഈ കർഷകരെ കൂടാതെ, ഗോത്രവർഗക്കാരും കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ടു. വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ കലാപത്തിനിറങ്ങിയ ഗോത്ര വിഭാഗങ്ങളുടെ പേരാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങൾ തന്നിട്ട് ഇങ്ങനെ ഓരോ ഗോത്രവർഗക്കാരുടെ പേര് മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. ഓക്കെ, നോക്കി വയ്ക്കാം. 5 എണ്ണമാണുള്ളത്. മറാത്തയിലെ ഭീലുകൾ. ഭീലുകൾ എവിടെ? മറാത്ത. മറാത്തയിലെ ഭീലുകൾ. അഹമ്മദ് നഗറിലെ കോലികൾ. അഹമ്മദ് നഗറിലെ കോലികൾ. ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ. കോളുകൾ എവിടെയാണ്? ഛോട്ടാ നാഗ്പൂരിലാണ്. രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ. ഇമ്പോർട്ടൻ്റ്. രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ. വയനാട്ടിലെ കുറിച്യർ. വയനാട്ടിലെ കുറിച്ച്, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, ഛോട്ടാ നാഗ്പൂരിലെ കോളുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, മറാത്തയിലെ ഭീലുകൾ. ഇവരൊക്കെ ഗോത്രവർഗക്കാരാണ്, കമ്പനിക്കെതിരെ കലാപത്തിൽ ഏർപ്പെട്ട ഗോത്രവർഗക്കാരാണെന്ന് ഓർക്കുക.
അടുത്തത് സാന്താൾ കലാപം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. എവിടെയാണ്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിലായിരുന്നു സാന്താൾ ഗോത്രജനത താമസിച്ചിരുന്നത്. കൊള്ളപ്പലിശക്കാരുടെയും കമ്പനി ഉദ്യോഗസ്ഥന്മാരുടെയും ചൂഷണത്തിനിരയായ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. അപ്പോൾ രാജ്മഹൽ കുന്നുകളെ നിണമണിയിച്ച ഈ കലാപത്തിൽ 15,000-ൽ അധികം സാന്താൾ ജനതയാണ് ജീവൻ ബലിയർപ്പിച്ചത്. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. സിദ്ധുവും കാൻഹുവുമായിരുന്നു ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, സാന്താൾ കലാപം എന്തൊക്കെ ഓർത്തിരിക്കാനുണ്ട്? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ താമസിച്ചിരുന്ന ഗോത്രവിഭാഗമാണ് സാന്താൾ. കൊള്ളപ്പലിശക്കാരുടെയും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉദ്യോഗസ്ഥരുടെയും ചൂഷണത്തിനിരയായ സാന്താൾ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയവരാണ് സിദ്ധു കാൻഹു. ഇനി ഇവിടെ ഒരു സാന്താൾ ഗോത്ര ഗീതം കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിക്കാം. ഇതിൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ദ എലിമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസി, എലിമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന കൃതിയുടെ രചയിതാവാണ് റാണാജിത് ഗുഹ. അപ്പൊ എലിമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസിയുടെ രചയിതാവ് ആരാണ്? റാണാജിത് ഗുഹ. ഇത് സാന്താൾ ഗോത്ര കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണ്. സിദ്ധു, നീ എന്താണിങ്ങനെ രക്തത്തിൽ കുളിച്ചിരിക്കുന്നത്? കാൻഹു, നീ എന്താണിങ്ങനെ ഹൂൾ ഹൂൾ എന്നലറുന്നത്? ഈ കച്ചവടക്കാർ, കള്ളന്മാർ മണ്ണില്ലാത്തവരാക്കി നമ്മെ. നമ്മുടെ ജനതയ്ക്കായി നമ്മൾ രക്തത്തിൽ കുളിച്ചിരിക്കുന്നു. ഇതൊരു സാന്താൾ ഗോത്ര ഗീതമാണ്. ഇത് എലമെന്ററി ആസ്പെക്ട് ഓഫ് പെസന്റ് ഇൻസർജൻസിയിലെയാണ്. ഇത് രചിച്ചത് റാണാജിത് ഗുഹയാണെന്നും ഓർക്കുക. ഓക്കെ, ഇനി അടുത്തത്, അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗമാണ്. അപ്പോൾ ഗോത്രജനത ഇറങ്ങി, കർഷകരിറങ്ങി. ഇനി മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും. അവരിൽ ചിലരുടെ പേര് ഒന്ന് ഓർത്തിരിക്കാം. ആദ്യത്തേത്, ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്, ആദ്യത്തേത് അവധിലെ രാജ ചേത് സിംഗ്. തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്പൻ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. അപ്പൊ ആരൊക്കെയാണ് അവധിലെ രാജാ ചേത് സിംഗ്? അവധിലെ ഭരണാധികാരിയായിരുന്നു രാജാ ചേത് സിംഗ്. തിരുനെൽവേലിയിലെ വീരപാണ്ഡ്യ കട്ടബൊമ്മൻ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിട്ടൂർ ചന്നമ്മ, തിരുവിതാംകൂറിലെ വേലുത്തമ്പി, കൊച്ചിയിലെ പാലിയത്തച്ഛൻ. ഓക്കെ, അടുത്ത ടോപ്പിക്ക് കേരളത്തിലെ കലാപങ്ങളാണ്. നോക്കാം, ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകളിൽ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. അപ്പോ പഴശ്ശി സമരങ്ങൾ നടക്കാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ഒളിപ്പോരാണ് പഴശ്ശിരാജ നടത്തിയത്. അപ്പോൾ പഴശ്ശിരാജയുടെ സമരമാർഗം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ എന്താണ്? ഒളിപ്പോര്. വയനാടൻ വനങ്ങൾ കേന്ദ്രീകരിച്ച് ഒളിപ്പോരാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ആര് നടത്തിയത്? പഴശ്ശിരാജ നടത്തിയത്. ഇനി പഴശ്ശിരാജയുടെ സഹായികൾ ആരെല്ലാമായിരുന്നു? ഇത് കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതാണ്. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ. തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചേന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവരായിരുന്നു. എന്നിവരുടെ നേതൃത്വത്തിലുള്ള പടയാളികളാണ് യുദ്ധത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചത്. എന്നാൽ പഴശ്ശിയുടെ മരണത്തോടെ ഈ യുദ്ധം അവസാനിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് തിരുവിതാംകൂറിൽ നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചാൽ വേലുത്തമ്പി ദളവ. ഇപ്പൊ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ ദളവയായിരുന്നു വേലുത്തമ്പി ദളവ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ ദളവയുടെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ തിരിയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. അപ്പോ ബ്രിട്ടീഷ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേലുത്തമ്പി ദളവയെ സഹായിച്ചത് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനാണ്.
1809-ൽ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. അതാണ് ഇത് കുണ്ടറ വിളംബരം. അപ്പൊ കുണ്ടറ വിളംബരം നടന്ന വർഷം 1809. അപ്പൊ 1809-ൽ കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ആഹ്വാനം ചെയ്തു. ബ്രിട്ടീഷുകാർ ആക്രമണം ശക്തിപ്പെടുത്തി അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇനി മലബാറിലെ സബ് കളക്ടർ ആയിരുന്ന TH ബേബർ പറഞ്ഞ കുറച്ച് വാക്കുകളാണ്. പഴശ്ശിയുടെ അവസാന യാത്ര. പഴശ്ശിരാജയുടെ മൃതദേഹം ഞാൻ സഞ്ചരിച്ച പല്ലക്കിലേക്ക് മാറ്റി, രാജഭഗ്നിയെ മറ്റൊന്നിൽ കയറ്റി. അടുത്ത ദിവസം മൃതദേഹം ശക്തമായ പട്ടാളക്കാവലോടെ മാനന്തവാടിയിലേക്ക് അയച്ചു. മൃതശരീരത്തോടൊപ്പം അയച്ച ശിരസ്താദാർക്ക് എല്ലാ ബ്രാഹ്മണരെയും വിളിച്ചു വരുത്തി ശവസംസ്കാരം പാരമ്പര്യ വിധിപ്രകാരം നടത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇങ്ങനെയൊരു ബഹുമതിക്ക് പഴശ്ശിരാജ അർഹനാണെന്ന് എനിക്ക് തോന്നി. ഇപ്രകാരം പറഞ്ഞത് ആര്? TH ബേബർ. മലബാറിലെ സബ് കളക്ടർ ആയിരുന്ന TH ബേബർ ആണ് ഇപ്രകാരം പറഞ്ഞത്. ഓക്കെ, അടുത്തത് 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇന്ത്യയിലെ വിവിധ വിഭാഗങ്ങൾ നടത്തിയ ഒറ്റപ്പെട്ട ചെറുത്തുനിൽപ്പുകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അതെല്ലാം കമ്പനി പട്ടാളം എന്ത് ചെയ്തു? അടിച്ചമർത്തി. 1857-ൽ കമ്പനിയോട് കൂറ് പുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു. കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ അറിയപ്പെട്ടിരുന്ന പേരെന്താണ്? ശിപ്പായിമാർ. ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ രാജാക്കന്മാർ എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പോ ഈ 1857-ലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് മെയിൻ ആയിട്ട് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? കമ്പനി പട്ടാളത്തിലെ ശിപ്പായിമാരും കൂടാതെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്ന് ഉറപ്പായ നാട്ടുരാജാക്കന്മാരുമായിരുന്നു. അപ്പൊ ശിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു. എന്തൊക്കെയാണ് ആ ദയനീയതയ്ക്ക് കാരണം? തുച്ഛമായ വേതനം, ദീർഘനേരമുള്ള ജോലി, അവധിയില്ലായ്മ, അടിമകളോട് എന്ന പോലുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം, മോശമായ ഭക്ഷണം. ഓക്കെ, ഇതൊക്കെയാണ് ശിപ്പായിമാരുടെ ജീവിതം ദയനീയമാക്കിയ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ മേൽപ്പറഞ്ഞ കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ എന്ത് ചെയ്തത്? വിതരണം ചെയ്തത്. ഈ തോക്കില് ഉപയോഗിക്കേണ്ട തിര അഥവാ വെടിയുണ്ട സവിശേഷതയുള്ളതായിരുന്നു. അവ നിർമ്മിക്കുന്നതിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് പൊടി കൊണ്ടാണെന്നുള്ള വാർത്തയും പരന്നു. ഈ രണ്ട് വാർത്തകളും എന്ത് ചെയ്തു? സൈനികരെ പ്രകോപിപ്പിച്ചു. എന്തൊക്കെയാണ് ഈ തിരകളിൽ, ഇവർക്ക് ഉപയോഗിക്കാൻ നൽകിയ പുതിയ എൻഫീൽഡ് തോക്കുകളിലെ തിരകളിൽ പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചു എന്ന വാർത്തയും, കൂടാതെ ഇവർക്ക് വിതരണം ചെയ്ത റൊട്ടി എല്ലുപൊടി ചേർത്ത ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കിയത്, ഈ രണ്ട് വാർത്തയും എന്ത് ചെയ്തു? സൈനികരെ പ്രകോപിതരാക്കുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ശിപ്പായിമാർക്കിടയിൽ നിന്നും ആദ്യമായി പ്രതിഷേധം ഉയർത്തിയ ആൾ ആരാണ് എന്ന് ചോദിച്ചാൽ മംഗൾ പാണ്ഡെ. ആദ്യത്തെ രക്തസാക്ഷിയും ആര് തന്നെയാണ്? മംഗൾ പാണ്ഡെ തന്നെയാണ്. സൈനിക മേധാവിക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ മീററ്റിലാണ്. അപ്പൊ 1887-ലെ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് എവിടെ നിന്നാണ്? മീററ്റിലാണ്. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായ ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട് പ്രഖ്യാപിച്ചു. കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും എന്ത് ചെയ്തു? പൊട്ടിപ്പുറപ്പെട്ടു. അപ്പൊ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു. എവിടെന്നൊക്കെയുള്ള നാട്ടുരാജാക്കന്മാർ? കാൺപൂർ, ലക്നൗ, അലഹാബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു. ഈ ഓരോ സ്ഥലങ്ങളിലെയും നേതൃത്വം നൽകിയ ആൾക്കാരെ എടുത്ത് PSC ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് ഝാൻസി. ഝാൻസിയിലെ നേതൃത്വം നൽകിയത് ആരാണ്? റാണി ലക്ഷ്മിഭായി. റാണി ലക്ഷ്മിഭായി ആണ് ഝാൻസിയിലെ നേതൃത്വം നൽകിയത്. കാൺപൂർ. കാൺപൂരിലെ നേതൃത്വം നൽകിയത് നാനാ സാഹിബും താന്തിയ തോപ്പയും ചേർന്നിട്ടാണ്. നാനാ സാഹിബും താന്തിയ തോപ്പയും ചേർന്നിട്ടാണ് കാൺപൂരിൽ നേതൃത്വം നൽകിയത്. ലക്നൌവിൽ ആരാണ്? ബീഗം ഹസ്രത് മഹൽ ആണ് ലക്നൌവിൽ നേതൃത്വം നൽകിയത്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള. ഫൈസാബാദിൽ ആരാണ്? മൗലവി അഹമ്മദുള്ള. ആരയില് കൻവർ സിംഗ്. ആരയില് കൻവർ സിംഗ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ ഇവരാണ് നേതൃത്വം നൽകിയത്. മംഗൾ പാണ്ഡെയാണ് ആദ്യത്തെ രക്തസാക്ഷി. ബഹദൂർ ഷാ രണ്ടാമനെ എന്ത് ചെയ്തു? ബഹദൂർ ഷാ രണ്ടാമനെയാണ് ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ട്, ഇന്ത്യയുടെ ഭരണാധികാരിയായിട്ട് ഈ കലാപകാരികൾ പ്രഖ്യാപിച്ചത്. നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിലാണ്. താന്തിയ തോപ്പിയും കാൺപൂരിലാണ്.
ബീഗം ഹസ്രത് മഹൽ ലക്നൗവിലാണ്. ഝാൻസി റാണി എവിടെയാണ്? ഝാൻസി റാണി ഝാൻസിയിലാണ് നേതൃത്വം നൽകിയത്. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും, ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ്, ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ, ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള, ആരയിൽ കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരം നയിച്ചത്. ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി. ബഹദൂർ ഷാ സഫറിനെ എങ്ങോട്ടേക്കാണ് നാടുകടത്തിയത്? റെങ്കൂൺ. റെങ്കൂണിലേക്കാണ് ആരെ നാടുകടത്തിയത്? ബഹദൂർ ഷാ സഫർ, ബഹദൂർ ഷാ രണ്ടാമനെ നാടുകടത്തിയത്. അദ്ദേഹത്തിന്റെ കുറച്ച് വാക്കുകളാണ്, ലഗ്ത നഹി ഹേ ജി മേര, ലഗ്ത നഹി ഹേ ജി മേര, ജീവിതത്തിന്റെ പകൽ തീരാറായി, സന്ധ്യ പടർന്നു തുടങ്ങിയിരിക്കുന്നു, ഇനി ഇരുകാലുകളും നീട്ടി ശവക്കല്ലറയിൽ ഉറങ്ങാം, ജനിച്ച മണ്ണിൽ ലയിക്കാൻ ആറടി പോലും ലഭിക്കാത്ത സഫർ, നീ എത്ര നിർഭാഗ്യവാൻ എന്ന് പറഞ്ഞത് ആരെ എന്ന് ചോദിച്ചാൽ ബഹദൂർ ഷാ സഫറാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെട്ടത്? അപ്പോ ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെ, അല്ലെങ്കിൽ കാരണങ്ങളിൽ പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതൊക്കെ എന്ന് ചോദിക്കാം. അപ്പൊ കാരണങ്ങൾ എന്തെല്ലാമാണ്? ആദ്യത്തേത്, ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനൊരു സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല എന്നതാണ്. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടന മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ആർക്കുണ്ടായിരുന്നു? കമ്പനിക്കുണ്ടായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിന് എതിരായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയത്. അപ്പൊ ഇതൊക്കെയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ. സംഘടിത സ്വഭാവം ഉണ്ടായിരുന്നില്ല, അതുപോലെ കമ്പനിക്കായിരുന്നു കൂടുതൽ സൈനിക ശേഷി, പിന്നെ ഇന്ത്യക്കാരിലെ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണയൊന്നും ഈ കലാപത്തിന് ലഭിച്ചിരുന്നില്ല. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. അവര് കമ്പനി ഭരണത്തിനോടൊപ്പമായിരുന്നു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാരും കമ്പനിക്കാണ് എന്ത് നൽകിയത്? പിന്തുണ നൽകിയത് എന്നുകൂടി ഓർക്കുക. അപ്പൊ ഇത്രയും ഭാഗങ്ങളിലാണ് ആദ്യം മെയിൻ ആയിട്ട് എന്ത് ചെയ്തത്? 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടത്. മീററ്റിൽ നിന്നാണ് പൊട്ടിപ്പുറപ്പെട്ടത്. അവധ്, ഫൈസാബാദ്, കാൺപൂർ, ഝാൻസി മുതലായ പ്രദേശങ്ങളിൽ വ്യാപിച്ചു. അവധിന് നേതൃത്വം നൽകിയതും ആര് തന്നെയാണ്? ബീഗം ഹസ്രത് മഹൽ തന്നെയാണ്. ലക്നൌവിലും അവധിലും ആഗ്രയിലും ഒക്കെ ബീഗം ഹസ്രത് മഹൽ തന്നെയാണ്. അടുത്തത്, പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിന്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത്. ആദ്യത്തെ ബഹുജന സമരം. അതുകൊണ്ട് തന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് കണക്കാക്കുന്നു. അപ്പൊ ആദ്യത്തെ ബഹുജന സമരമാണ് ഈ കമ്പനി ഭരണത്തിനെതിരെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായിട്ട് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത്. കലാപത്തിന്റെ ഏറ്റവും വലിയ ശക്തി മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. ബഹദൂർ ഷായെ ഷഹിൻഷാഹെ ഹിന്ദുസ്ഥാൻ, ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ശിപ്പായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു. ഇതൊന്ന് ഓർക്കുക, ബഹദൂർ ഷായെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചത്? ഷഹിൻഷാഹെ ഹിന്ദുസ്ഥാൻ അഥവാ ഇന്ത്യയുടെ ചക്രവർത്തിയായിട്ടാണ് പ്രഖ്യാപിച്ചത്. മതസ്പ്രധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല. ഓക്കെ, അടുത്തത്, ഇതിന്റെ ഫലമായിട്ട് നടന്ന സംഭവം, ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൈകളിലേക്ക് എത്തി. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായിട്ട് ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിൽ മാറ്റം വരുത്തി. ബ്രിട്ടീഷ് രാജ്ഞിയുടെ 1858 വിളംബരത്തോടെ ഇന്ത്യൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും അതുപോലെ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാവുകയും ചെയ്തു. അപ്പോ ബ്രിട്ടീഷ് ക്രൗണിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഭരണം എത്താനുള്ള കാരണമാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി ഇതില് എക്സസൈസ് നോക്കാം. താഴെ കൊടുത്ത പട്ടിക ഉചിതമായ രീതിയിൽ യോജിപ്പിക്കുക. അപ്പൊ പട്ടിക ഇതൊക്കെയാണ്: സാന്താൾ, ബഹദൂർ ഷാ രണ്ടാമൻ, പഴശ്ശിരാജ, നാനാ സാഹിബ് എ കോളത്തില്, ബി കോളത്തില് തലക്കിൽ ചന്തു, കാൺപൂർ, സിദ്ധുവും കാൻഹുവും, ഡൽഹി. അപ്പൊ നോക്കാം, സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് സിദ്ധുവും കാൻഹുവും ചേർന്നിട്ടാണ്. ബഹദൂർ ഷാ രണ്ടാമൻ ഡൽഹിയിലാണ് നേതൃത്വം നൽകിയത് കലാപത്തിന്. പഴശ്ശിരാജയുടെ സഹായിയായിരുന്നു തലക്കൽ ചന്തു. നാനാ സാഹിബ് എവിടെയാണ് നേതൃത്വം നൽകിയത്? കാൺപൂരിലാണ് നേതൃത്വം നൽകിയത്. ഓക്കെ ആണല്ലോ. ഇപ്പൊ സാന്താൾ, സിദ്ധുവും കാൻഹുവും, ബഹദൂർ ഷാ രണ്ടാമൻ എവിടെയാണ്? ഡൽഹിയിലാണ്. പഴശ്ശിരാജയുടെ സഹായിയായിരുന്നു തലക്കൽ ചന്തു. നാനാ സാഹിബ് കാൺപൂരിലാണ് നേതൃത്വം നൽകിയത്. അപ്പൊ ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വിലയിരുത്താൻ വേണ്ടിയിട്ട് അവരൊരു എക്സസൈസ് തന്നിരിക്കുന്നത്.
അപ്പൊ ഈ ഒരു ചാപ്റ്റർ ആണ് ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പഠിക്കാനുള്ള ചാപ്റ്റർ. അപ്പൊ ഇതിൽ നമ്മൾ മുക്കും മൂലയും അരിച്ചു പിറക്കി പഠിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാ പോയിന്റ്സും പറഞ്ഞു തന്നെയാണ് ക്ലാസ് എടുത്തത്. ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിലുള്ള ക്ലാസ്സുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.